ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൽ രണ്ട് കേക്കിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതിലൊരു കേക്കിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബട്ടർ മിൽക്കാണ്. അതിനായി അര കപ്പ് പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ആയതിനു ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കുറച്ചായി അതിലേക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഇതിലേക്ക് ആദ്യം ഞാൻ 1 മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ല രീതിയിൽ ബീറ്റായി വന്നതിന് ശേഷം വേണം അടുത്ത മുട്ട ചേർത്ത് കൊടുക്കാൻ. രണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഫുഡ് കളറാണ്. അര ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക. അത് നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ 1 കേക്ക് ടിന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്.
കേക്ക് ഇവിടെ ഒരു മൂന്ന് ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെയർ കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കാൽ കപ്പ് ചീസ് ക്രീമും ഉപയോഗിച്ച് ഇവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഫസ്റ്റ് ലെയർ കേക്ക് ബോർഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ ലെയറൊന്നും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ലെയർ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചത് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. കഴിയുന്ന രീതിയിൽ ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഒരു 2 kg കേക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖ താങ്ക്സ് ഫോർ വാച്ചിങ്.